അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വസ്ത്രത്തെ കുറിച്ച് വളരെ വിശാലമായി പറയുന്നുണ്ട്. വസ്ത്രം വത്തക്കയാകുമ്പോ, വത്തക്കവല്ലാതെ വിവാദമാകുമ്പോ, ആ സമയത്ത് നാം ചിന്തിക്കേണ്ട ചില വാക്കുകളുണ്ട്. മനുഷ്യന്റെ ചരിത്രത്തോളം പഴക്കമുണ്ട് വസ്ത്രത്തിന്. ഈ വസ്ത്രത്തെ കുറിച്ചുള്ള, വസ്ത്രധാരണത്തെ കുറിച്ചുള്ള ചർച്ച എന്നാണ് തുടങ്ങിയത്? നേരെ ഞാൻ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മനുഷ്യ ദരിദ്രത്തിന്റെ ആരംഭം മുതലേ അവന്റെ വസ്ത്രവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ലോകത്ത് കടന്നു വന്നിട്ടുണ്ട്. ആദ്യ മനുഷ്യൻ നഗ്നനായി നടന്നപ്പോ, അവൻ വൃക്ഷത്തിന്റെ ഇലകൾ വെച്ച് നഗ്നത മറച്ചപ്പോ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആദ്യം മനുഷ്യന്റെ വസ്ത്രത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് വിശുദ്ധമായ ഖുർആനിന്റെ ആദ്യത്തെ അധ്യായത്തിലാണ്, സൂറത്തുൽ ബഖറ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ, ഞാൻ ആ ചരിത്രം പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന വലിയൊരു ഉപദേശത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബിവി റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ താമസിക്കുന്ന കാലം, അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ആ ഭൂമിയിൽ സ്വർഗത്തിലൂടെ മുഴുവനെ നടന്നുകൊള്ളുക, വലാ തഖറബാ ഹാദിഹി ശജറ, ആ ഒരു മരത്തിന്റെ പഴം നിങ്ങൾ കഴിക്കാൻ പാടില്ല. ഏതായിരുന്നു ആ മരം? ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ഇടയിൽ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ചിലര് പറയുന്നു അള്ളാഹു അടുക്കരുത് എന്ന് പറഞ്ഞ മരം തീനായിരുന്നു, അത്തിയായിരുന്നു. ചില മുഫസ്സിരീങ്ങൾ പറയുന്നു അത് കതിരുകളായിരുന്നു. ചില ആളുകൾ പറയുന്നുണ്ട് അത് മുന്തിരിച്ചെടിയായിരുന്നു എന്ന് പോലും പലവിധ അഭിപ്രായം പറയുന്നുണ്ട്. എന്തായാലും അള്ളാഹു ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ സംവിധാനങ്ങളും സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ട് അള്ളാഹു ആദം ഹവ്വാ ദമ്പതികളോട് പറഞ്ഞു, വലാ തഖറബാ ഹാദിഹി ശജറ, ആ മരത്തിന്റെ പഴം നിങ്ങൾ കഴിക്കാൻ പാടില്ല. അവർ അള്ളാഹു പറഞ്ഞത് കൊണ്ട് അത് കഴിച്ചില്ല. വിശ്വാസി അങ്ങനെയാണ്, അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യില്ല, ചെയ്യാൻ പറഞ്ഞത് മാത്രമേ അവൻ ചെയ്യൂ. ഇതാണ് വിശ്വാസി. അപ്പോഴാണ് പിശാചി രംഗത്തോട്ട് കടന്നു വരുന്നത്. ആ പിശാചി വന്നിട്ട് അവരോട് പറഞ്ഞു, ഫകുൽനായ ആദം, ഞാൻ ഈ ഓതുന്നത് മുഴുവനും ഖുർആനാണ്. ഇതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയട്ടെ, സാലിഹാജി പറഞ്ഞതിൽ എനിക്കൊരു വലിയ സങ്കടമുണ്ട്. അദ്ദേഹം ഒരു ഹിഫ്ളുൽ ഖുർആൻ തുടങ്ങാൻ പോയിട്ട് അത് നടന്നില്ല, പറ്റിയില്ല എന്ന് പറയുന്നത് കേട്ടു. ഞാന് അത് എന്തായാലും തടസ്സമൊന്നും എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ നഷ്ടം അതായിരിക്കും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ഹിഫ്ളുൽ ഖുർആൻ 18 വർഷമായി ഖുർആൻ പ്രബോധനം ചെയ്ത, ഇപ്പോൾ 4 ഹിഫ്ളുൽ ഖുർആൻ ഇപ്പോഴും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന 5-ാമത്തെ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ഖുർആൻ വില്ലേജ്, ഖുർആൻ ഗ്രാമം കേരളത്തിൽ ആദ്യമായി, ഇന്ത്യയിൽ ആദ്യമായി ഹിഫ്ളുൽ ഖുർആൻ ഇൻഷാല്ലാഹ് ഈ വർഷം എന്റെ ഹംദാൻ ഫൗണ്ടേഷൻ ഈ മാസം അഡ്മിഷൻ തുടങ്ങുകയാണ്. 200 കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ, 200 കുട്ടികൾ സ്കൂൾ പഠനം തത്തുല്യ പ്രാധാന്യത്തോടു കൂടി ആത്മീയ ഭൗതിക വിദ്യാഭ്യാസം അഡ്മിഷൻ കൊടുക്കാണ്. അൽഹംദുലില്ലാ 46 കുട്ടികളിൽ 14 കുട്ടികൾ ഹാഫിളായി SSLC പാസ്സായി. ഖുർആൻ വില്ലേജ്, ഖുർആനിൽ പറഞ്ഞ മരങ്ങൾ, ഖുർആനിൽ പറഞ്ഞ പഴങ്ങൾ, ഖുർആൻ പറഞ്ഞ അത്ഭുതങ്ങൾ എല്ലാം ഇൻഷാ അല്ലാഹ് ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ പണിത് നട്ടും വെച്ച്, നിങ്ങൾ വന്നാൽ മതി, ഖുർആനിൽ പറഞ്ഞ മരങ്ങൾ കാണാം, ഖുർആനിൽ പറഞ്ഞ പഴങ്ങൾ കാണാം. അതിന്റെ ചുമതലയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് 10-18 വർഷം ഖുർആൻ പറഞ്ഞ ഒരു പ്രബോധകൻ എന്ന രീതിയിൽ കേരളത്തിലും മുഴുവനും ഹാഫിളുകളാക്കണം, ഹിഫ്ളുൽ ഖുർആൻ സ്ഥാപിക്കണമെന്ന ഒരു ചിന്തയിൽ നിർണായക പങ്ക് വഹിച്ച ഒരു പ്രഭാഷകൻ എന്ന രീതിയിൽ അദ്ദേഹം ഒരു ഹിഫ്ളുൽ ഖുർആൻ തുടങ്ങാൻ തീരുമാനിച്ചാൽ ഇൻഷാ അല്ലാഹ് അതിലൂടെ ഈ നാട്ടിലെ 100 കുട്ടികൾ ഖുർആൻ ഹാഫിളുകളാകുമായിരുന്നു. അവർ ഈ നാടിന്റെ രാജകുമാരന്മാരാകുമായിരുന്നു. രാത്രി മുതൽ പകൽ വരെ അള്ളാഹുവിന്റെ ഖുർആന്റെ പാരായണം കെട്ടി നാടിന്റെ മുഴുവൻ പുൽക്കൊടികൾ രോമാഞ്ചമാകുമായിരുന്നു. 100 ഹാഫിളുകൾ ഈ നാട്ടിലുണ്ടാകുമായിരുന്നു. ആ ഒരു സ്വപ്നം അദ്ദേഹത്തിന്റെ ശ്രമം നടക്കാതെ പോയാൽ അതിന്റെ തീരാനട്ടം സമൂഹമേ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കുമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് സാലിയാജിയോട് എനിക്ക് പറയാനുള്ളത്, ആ തടസ്സം മാറാൻ പറ്റാത്ത തടസ്സമില്ല. നിങ്ങൾ അങ്ങനെ ഒരു നിയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നടപ്പാക്കണം. കാരണം ജീവിതത്തിൽ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് അവൻ ഖുർആന്റെ ഖാദിമാവുക, അവൻ ഖുർആന്റെ സേവനാവുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ ഓതുന്നത് മുഴുവനും ഖുർആനാണ്.
ഒരു ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിൽ എന്ന രീതിയിൽ എസ് എസ് എൽ സി കഴിഞ്ഞിട്ടാണ് ഞാൻ ഹാഫിൽ ആവാൻ പോകുന്നത്. 7 മാസം കൊണ്ട് ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. സഹോദര കഴിയും, അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫിളാക്കട്ടെ. അവിടെ അള്ളാഹു പറയാണ് പിശാജ് കടന്നു വന്നു. ആ കടന്നു വന്ന പിശാജ് അള്ളാഹു പറഞ്ഞ പഴം കഴിക്കാതിരുന്ന ആദം ഹവ്വ ദമ്പതികളോട് ആ പിശാജ് വന്നിട്ട് പറഞ്ഞു, ഓ ആദമേ ഫക്കുല്ലായ ആദം ഹല്ല ദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വമുൽക്കിൽ ലാ യബില. നിങ്ങൾക്കൊരിക്കലും ഐശ്വര്യം മാറിപ്പോകാത്ത എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാന്ത്രിക മരത്തിന്റെ പഴം നിങ്ങളോട് ഞാൻ പറഞ്ഞു തരട്ടെയോ? പിശാജ് അങ്ങനെയാണ് പറഞ്ഞത്. ആ മരം അള്ളാഹു പഴം കഴിക്കരുതെന്ന് പറഞ്ഞ മരം മാന്ത്രിക മരമാണ്, ശജറത്തുൽ ഖുൽദ് മാന്ത്രിക മരമാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ അത് കടിച്ചാൽ പിന്നെ നിങ്ങൾ മലക്കായി പോവും, അള്ളാഹുവിന് നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അള്ളാഹു അത് കടിക്കരുതെന്ന് പറഞ്ഞത്. ആ പിശാജ് ദുർബോധനം നൽകി. ഞാൻ പറഞ്ഞു, കേൾക്കുന്നുണ്ട്? വത്തക്കാ വിവാദമാണ് ഞാൻ പറയണത്. അതിന്റെ തുടക്കം ഞാൻ ഖുർആനിൽ നിന്ന് തുള്ളിയെടുക്കാൻ ആദ്യം വന്നൊരു പിശാജാണ്. ഞാൻ ചുമ്മാ അങ്ങനെ വായിട്ടലക്കാനല്ല. ഇതൊക്കെ എവിടെ നിന്നാണ് ഈ വത്തക്കയും വത്തക്കയൊക്കെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അതിന്റെ അടിവേര് തോണ്ടി വരികയാണ്. ആദ്യമായിട്ട് ഈ വിവാദമുണ്ടാക്കിയത് പിശാജാണ്. ആദ്യമായി വിവാദമുണ്ടാക്കിയത് പിശാജാണ്. മര്യാദക്ക് ജീവിച്ചിരുന്ന ആദം ഹവ്വ ദമ്പതികളുടെ ഇടയിലോട്ട് കടന്നു വന്ന പിശാജ് അവരോട് പറഞ്ഞു, ആദമേ ആ പരത്തിൽ നിന്ന് പഴം കടിക്കരുതെന്ന് അള്ളാഹു പറഞ്ഞത് എന്തെന്നറിയോ? നിങ്ങളുടെ സൗഭാഗ്യം നഷ്ടപ്പെട്ടത് പോകും എന്നതുകൊണ്ടാണ്. ഇന്നും പിശാജിന്റെ ആധുനിക രൂപങ്ങൾ പറയുന്നത് അതാണ്. മുസ്ലിം പെണ്ണെ, മാറിടം തുറക്ക്, തലമറക്കാതിരിക്ക്, ലെഗിൻസ് ധരിക്ക്. നിനക്ക് കിട്ടാൻ പോകുന്ന വലിയ സ്വാതന്ത്ര്യത്തിന്റെ കൂച്ചുവലങ്ങൾ ഈ മതപുരോഹിതന്മാരുടെ മതവൃത്താന്തങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചിട്ട് വെളിയിലേക്ക് വാ എന്ന് പിശാജുക്കൾ ഒരിക്കൽ കൂടി വിളിച്ചു പറയുമ്പോ ആദ്യമായി വിവാദമുണ്ടാക്കിയത് പിശാജാണ്. മര്യാദക്ക് ജീവിച്ചിരുന്ന, സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചിരുന്ന, സന്തോഷത്തോടെ ജീവിച്ചിരുന്ന, അനുഗ്രഹത്തോടെ ജീവിച്ചിരുന്ന ഒരു ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ പിശാജ് കടന്നു വന്നിട്ട് പറഞ്ഞു, അല്ലാഹു ഈ പഴം കഴിക്കരുതെന്ന് പറഞ്ഞത് ഇല്ല. സൂറത്തുൽ അഹ്റാഫ്. ഈ പഴം കഴിച്ചാൽ പിന്നെ നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ അല്ലാഹ് പോലും പറ്റൂല, അല്ലെങ്കിൽ നിങ്ങൾ മലക്കുകളായി പോകും. എന്റെ സഹോദരിമാര് നന്നായിട്ട് കേൾക്കണം. അതുകൊണ്ടാണ് കഴിക്കരുതെന്ന് പറഞ്ഞപ്പോ പിശാജ് അവരോട് പറഞ്ഞു, ആദമേ ആ പഴം കടിക്ക്, ഹവ്വ ആ പഴം കടിക്ക്. പിശാജ് പ്രേരണ ചെലുത്തി, കൊടുക്ക് കേസ്, കൊടുക്ക് മയർ എന്ന് പറഞ്ഞ് പ്രേരണ ചെലുത്തുന്നത് പോലെ പിശാജ് പ്രേരണ ചെലുത്താൻ തുടങ്ങി. മുസ്ലിം പെണ്ണിനെ തുള്ളിക്കാനുള്ള പിശാജിന്റെ ഏറ്റവും വലിയ തന്ത്രം അതാദ്യം വന്നത് ഭൂമിയിലായിരുന്നില്ല, സ്വർഗത്തിലായിരുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വ ബിബി റളിയല്ലാഹു തആല അൻഹയും പിശാജിന്റെ ഈ വലിയ വാഗ്ദാനം കേട്ട്, പൊടിപ്പും തൊങ്ങലുമുള്ള വർത്താനം കേട്ട് അവര് രണ്ടുപേരും വിലക്ക പഴം കഴിച്ചു. പടച്ചവനെ, നിങ്ങൾ എന്ത് മനുഷ്യന്മാരാ? അല്ലാഹുവേ, നമ്മള് വാപ്പ ചൊവിയിൽ വെച്ച് ഓദിക്കുന്ന കാലം വരെ പറയണ സംഭവം ഇതാണ് ഖുർആൻ. നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക, അല്ലാഹുവിന്റെ ഖുർആൻ പറയാൻ അവര് രണ്ടുപേരും വിലക്കപ്പെട്ട കനി വെട്ടിച്ചപ്പോ അവര് രണ്ടുപേരുടെയും ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഊരിമാറിയിട്ട് അവര് രണ്ടുപേരും പരിപൂർണ നഗ്നരായി മാറി. ഇത് അഹമ്മദ് കബീർ വെറുതെ പറയുന്ന കഥയല്ല, ഇത് ആധികാരികതയില്ലാത്ത ചരിത്രമല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. അവര് രണ്ടുപേരും ആ പഴം കഴിച്ചപ്പോ അവര് രണ്ടുപേരും വസ്ത്രത്തിൽ ധരിച്ചിരുന്ന വസ്ത്രമൂരി മാറി. അവര് രണ്ടുപേരും ആദം നബി ഹവ്വാ ബിവി പരിപൂർണ നഗ്നരായി മാറി. അവരുടെ ഔറത്ത് വെളിവാക്കപ്പെട്ടപ്പോ പരിഭ്രാന്തിയോടെ ആദം നബി ഹവ്വാ ബിവിയും വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്നാ. അവർ
അവര് പെട്ടെന്ന് നാണം മറക്കാൻ വേണ്ടി അവര് നിന്നിരുന്ന ആ മരത്തിന്റെ ഇല പറിച്ചിട്ട് അവര് നാണം മറക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആധുനിക ലോകത്തിന്റെ വസ്ത്രധാരണത്തിന്റെ വിവാദത്തിന്റെ നടുവിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ഇബിലീസ് ആദ്യമായി ലോകത്തും മനുഷ്യകുലത്തോട് ചെയ്ത അപരാധം, മാനവരാശിയോട് പിശാച് ചെയ്ത ഏറ്റവും വലിയ അപരാധം, അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കല് മാത്രമല്ല, മനുഷ്യന്റെ നഗ്നത വെളിവാക്കി അവന്റെ വസ്ത്രത്തിൽ പരിപൂർണ നഗ്നത വെളിവാക്കുക എന്ന ആദ്യത്തെ തന്ത്രം മനുഷ്യകുലത്തോട് പ്രയോഗിച്ചത് പിശാചാണ്. ആദ്യമായി പ്രയോഗിച്ചത് പിശാചാണ്. ഇബ്ലീസിന്റെ തന്ത്രമായിരുന്നു മാന്യമായി നാണം മറച്ച്, മാന്യമായി ഔറത്ത് മറച്ച്, മാന്യമായ വേഷവിധാനം നടത്തി സ്വർഗത്തിൽ സമാധാനത്തോടെ ജീവിച്ചിരുന്ന മനുഷ്യകുലത്തെ ആദ്യമായി വിവസ്ത്രടാക്കി അവരുടെ ഔറത്തിനെ വെളിവാക്കി അവരുടെ മാറു തുറന്നു കാണിച്ച് മാറു തുറക്കലെ സമരം ഉണ്ടാക്കിയത് ആദ്യമായി ലോകത്ത് നടത്തിയത് പിശാചായിരുന്നുവല്ലോ. ഇത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ചിലപ്പോ കബീർ വാക്കവിയുടെ ഈ പ്രസംഗം നാളെ യൂട്യൂബിലും വന്നാൽ പുരോഗമനവാദികൾ പറഞ്ഞേക്കാം ആദ്യമായി പിശാചാണോ ഇത് ചെയ്തത്. ഈ മുലിയാർക്ക് അലമുറയിടാതിരുന്നു കൂടെ ഞാൻ ആദ്യം തന്നെ ലോകത്തോട് പറയുകയാണ്, ഈ പറയുന്നത് ആരോടെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ നിയമം പറഞ്ഞത്, തല മറക്കണമെന്ന് പറഞ്ഞത്, ഔറത്ത് മറക്കണമെന്ന് പറഞ്ഞത്, അന്യ പുരുഷനോട് കൂട്ടാറുണ്ടെന്ന് പറഞ്ഞത്, അന്യ ആണും പെണ്ണും തമ്മിൽ കൂടി കലരുതെന്ന് പറഞ്ഞത് ആരോടാണ് അല്ലാഹു പറഞ്ഞത്? ആരോടാണ് പ്രബോധകർ പറഞ്ഞത്? പറഞ്ഞു കൊടുക്കുക. ആരോടാണ് നബിയെ മതത്തിന്റെ നിയമങ്ങൾ പറയേണ്ടത്? ഉള്ളിൽ മുഅ്മിനാത്തി, അല്ലാഹുവിന് വിശ്വാസമുള്ള, ഖബറിന് വിശ്വാസമുള്ള, പരലോകത്തിന് വിശ്വാസമുള്ള വിശ്വാസികളായ സ്ത്രീകളോട് പറയ നബിയെ, ഞങ്ങൾ പ്രബോധനം ചെയ്യുന്നത് ഖുർആൻ പറയുന്നത്, മാറു മറക്കാൻ പറയുന്നത്, തല മറക്കാൻ പറയുന്നത് മുഅ്മിനാത്തി മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോടാണ്, മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി മരിക്കണമെന്ന് ആഗ്രഹമുള്ളവരോടാണ്, മുസ്ലിമായി ജനിച്ചവളോട് മാത്രമല്ല, മുസ്ലിമിന്റെ പേരുള്ളവളോട് മാത്രമല്ല, മുസ്ലിം നാമം പേറിയവളോടല്ല. നിനക്ക് ആടാം, നിനക്ക് പാടാം, നിനക്ക് മാറു തുറക്കാം, നിനക്ക് മാറു അടക്കാം, നിനക്ക് മുഖം മറക്കാം, മറക്കാതിരിക്കാം, ലെഗിൻസ് ധരിക്കാം, ട്രൗസർ ധരിക്കാം, ഒന്നുമില്ലാതെ നടക്കാം. പൂജാപേര് പണ്ട് ഒന്നുമില്ലാതെ നഗരത്തിലൂടെ പ്രയാണം ചെയ്തിട്ടില്ലേ? ആരാണ് കല്ലെറിഞ്ഞത്? അന്ന് നഗരത്തിലെ പണ്ഡിതന്മാര് കല്ലെറിഞ്ഞുവോ? അന്ന് പ്രബോധകര് തടസ്സം നിന്നുവോ? തുണിയില്ലാതെ നടന്നിട്ടുണ്ട് പെണ്ണ്, തുണിയില്ലാതെ ഓടിയിട്ടുണ്ട് പെണ്ണ്, മാറി തുറന്നിട്ടുണ്ട് പെണ്ണ്. അവരെ ഒന്നും കല്ലെറിയാൻ പ്രബോധകര് വന്നിട്ടില്ല. ആരോടാണ് മതത്തിന്റെ നിയമം പറയുന്നത്? ആ പറയുന്നതിലിൽ മുഅ്മിനാത്തി, അല്ലാഹുവിൽ വിശ്വാസമുള്ള പെൺകുട്ടികളോട് പറയ നബിയെ. പിന്നെന്തിനാണ് നിങ്ങൾ കുതിച്ചു ചാടുന്നത്? പിന്നെന്തിനാണ് നിങ്ങൾ ആക്രമിക്കാൻ വരുന്നത്? മത നിയമങ്ങൾ മതവിശ്വാസികൾക്ക് മാത്രം ബാധകമാണ്. ഒരിട്ടപ്പെട്ട മതം അനുസരിച്ച് ജീവിക്കുവാനും അതിനെ പ്രബോധനം ചെയ്യാനും ഇന്ത്യയുടെ ഭരണഘടന അനുവാദം തന്നിട്ടുണ്ട്. അനുവാദത്തിന്റെ ഉള്ളിൽ നിന്ന് അവരോടാണ് പറയുന്നത്, അല്ലാത്തവർക്ക് ബാധകമല്ല. ഞങ്ങൾ ലെഗിൻസ് അല്ല, ട്രൗസർ വേണമെങ്കിലും ധരിക്കുമെന്ന് പറഞ്ഞവർക്ക് ബാധകമില്ല, മാറി തുറന്നു കാണിച്ചവർക്ക് ബാധകമല്ല. ഇത് പറയുന്നത് അല്ലാഹുവിനെ വിശ്വസിക്കുന്നവരോടാണ്, ഇത് മതവിശ്വാസികളോടാണ്. അതുകൊണ്ട് ഖുർആൻ തന്നെ പറയുകയാ, ആദ്യമായി പിശാച് മനുഷ്യനോട് ചെയ്ത അപരാധം അവന്റെ നഗ്നത വെളിവാക്കലായിരുന്നു, അവന്റെ വസ്ത്രങ്ങളെ വലിച്ചെറിയലായിരുന്നു. അങ്ങനെയാണ് ആദം ഹവ്വാ ദമ്പതികൾ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ പിശാചുക്കളെ തിരിച്ചറിയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഏതെന്നറിയോ? അങ്ങനെ പിശാചിന്റെ കെണിയിൽപ്പെട്ട് ആദം നബി ഹവ്വാ ബിവി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോ ആ ചരിത്രത്തിന്റെ പശ്ചാത്തലം വെച്ച് അല്ലാഹു ലോകാവസാനം വരെ വരുന്ന ആണിനോടും പെണ്ണിനോടും പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ആയത്ത് തന്നെ ഞാൻ ഓതി തരട്ടെയോ? ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിന്റെ വെളിച്ചത്തിൽ അല്ലാഹു പറയുകയാണ്, യാ ബനീ
ആദം, ഓ ആദമിന്റെ മക്കളെ, ഓ ആദം സന്തതികളെ, സ്വർഗത്തിൽ നിന്ന് പിശാചിന്റെ കെണിയിൽപ്പെട്ട് പുറത്താകേണ്ടി വന്ന ആദം ഹവ്വാ ദമ്പതികളെ, ജീവിതത്തിൽ ഒരിക്കലും ഈ പിശാച് നിങ്ങളെ ചരിക്കാതിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ ചരിത്രം പറഞ്ഞിട്ടാണ് അല്ലാഹ് പറഞ്ഞത്, ഈ പിശാച് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. ഏതുപോലെ നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് തുണി ഉരിച്ച് കളഞ്ഞിട്ട് ഈ പിശാച് പുറത്താക്കിയതുപോലെ അവരുടെ മക്കളായ നിങ്ങളെ ഈ പിശാച് ചതിക്കാതിരിക്കട്ടെ. ഈ പിശാചിന്റെ വലയിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്, അറിയാതെ മാറി തുറന്നു പോകരുത്, ഔറത്ത് വെളിവാക്കി പോകരുത്. ഞാൻ നിങ്ങളോട് മുന്നറിയിപ്പ് നൽകുകയാണ്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. അല്ലാഹു പറയുകയാണ്, നിങ്ങളുടെ മാതാപിതാക്കളുടെ ശരീരത്തിൽ നിന്ന് അവരുടെ വസ്ത്രത്തെ പിശാച് ഊരി മാറ്റിയില്ലയോ? എന്തിനാണ് വസ്ത്രം ഊരി മാറ്റിയത്? ആര് തുറന്നിട്ട് ലൈവ് വന്നവരൊക്കെ ഒന്നുകൂടി ചിന്തിക്കുക, എന്തിനാണ് വസ്ത്രം ഊരി മാറ്റിയതെന്നറിയുമോ? അവരുടെ ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങൾ വെളിവാക്കാൻ വസ്ത്രങ്ങൾ ഊരിമാറ്റി പിശാച് നിങ്ങളുടെ മാതാപിതാക്കളെ ചതിച്ചതുപോലെ നിങ്ങൾ ആ ചതിയിൽ പെടാതിരിക്കട്ടെ എന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്നെ കേൾക്കാനത്തെ ജനസഞ്ചയത്തോട്, പിശാചിന്റെ വലയിൽ പെട്ടുപോകരുത്. പിശാചുക്കൾ അന്ന് പിശാച് സ്വർഗത്തിലാണെങ്കിൽ ഇന്ന് പിശാച് കോഴിക്കോട് അങ്ങാടിയിലാണ്, ഇന്ന് കാസർഗോഡ് നഗരത്തിലാണ്. ആ പിശാചിന്റെ അവതാരങ്ങൾ പല കുട്ടികളും പിടിച്ചു പല ലേബലുകളിൽ മുസ്ലിം പെണ്ണിന്റെ മുമ്പിലൂടെ വലിച്ചെറിഞ്ഞുകൂടെ വാരി ചുറ്റിക്കൂടെ ഞങ്ങളുടെ കൂടെ അങ്ങാടിയിലേക്ക് ഇറങ്ങിക്കൂടെ എന്ന് മുസ്ലിം പെണ്ണിന്റെ വസ്ത്രവിധാനം പറഞ്ഞുകൊണ്ട് ഓരിയിടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര, ഖുർആനിനേക്കാൾ വലിയൊരു മുന്നറിയിപ്പുണ്ടോ? അല്ലാഹു പറഞ്ഞു സ്വർഗത്തിൽ പിശാച് അവസരിച്ചിട്ടില്ല. ഇന്നഹു യറാകും ഹുവാ വകബീലുഹു, ഇന്നഹു യറാകും, ആ പിശാചും വകബീലുഹു, അവന്റെ കുടുംബാംഗങ്ങളും. ആ പിശാചിന്റെ കുടുംബത്തിൽ പിറന്ന കുറെ ആളുകളുണ്ട്. ഇതൊന്നും വാക്കവി വെറുതെ പറയുന്നതല്ല, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ പിശാചും വകബീലുഹു, ആ പിശാചിന്റെ കുടുംബാംഗങ്ങളും, അവരെ നിങ്ങളുടെ ഇടയിലൂടെ ചുറ്റി തിരിഞ്ഞു നടക്കുകയാണ്. അവരെല്ലാവരും നിങ്ങളെ വഴിപഴപ്പിക്കാൻ നോക്കുകയാണ്. ആ സമയത്തൊക്കെ നിങ്ങൾ അതിൽ നിന്ന് മാറി നിന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ മാനദണ്ഡങ്ങളിലൂടെ നീ നടന്നു പോകണേ എന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, വസ്ത്രം എങ്ങനെ ധരിക്കണം, എന്താണ് ധരിക്കേണ്ടത് എന്നത് ഓരോ പൗരന്റെയും അവകാശമാണ്. അവൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ളതവൻ അണിഞ്ഞു നടക്കാം, അവൻ വസ്ത്രമില്ലാതെ നടന്നു പോകാം. തടയാൻ ആർക്കും അനുവാദമില്ല. കാരണം ഇതൊരു ഭരണഘടന അവകാശം വെച്ചു കൊടുത്ത, അംഗീകരിച്ചു കൊടുത്ത അവന്റെ അവകാശങ്ങളാണ്. ആ അവകാശങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്നില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നന്മയുടെ വഴികളെ കൈവിടാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പറയാണ് ഇന്നഹു ആ പിശാചു ഫകബീലുഹു, അവന്റെ കുടുംബാംഗങ്ങളും. അതൊക്കെ ആരാന്ന് പേര് നിങ്ങൾ വായിച്ചെടുത്തോളാം. ഈ പേര് പറഞ്ഞിട്ട് അടുത്ത കേസ് എന്റെ മേലെ വരണ്ട. ഇത് ഖുർആനാണ്. ഖുർആനിനേക്കാൾ വലിയൊരു മുന്നറിയിപ്പ് ലോകത്ത് അല്ലാഹു നൽകിയിട്ടില്ല. നമ്മളോട് പറയാണ്, കടലുണ്ട്, ബേക്കല് ബീച്ചിൽ പോകുമ്പോ ബോർഡ് കാണും, ആഴമേറിയ ഭാഗമാണ്, ഇറങ്ങരുത് എന്നൊരു ബോർഡ് കണ്ടാൽ നമ്മളവിടെ കാണൂലേ. ഇപ്പോ കാഞ്ഞങ്ങാട് ഈ ബൈപ്പാസ് അങ്ങോട്ട് പോവാ, കാഞ്ഞങ്ങാട് കാസർഗോഡ് ബൈപ്പാസില് ചില സ്ഥലത്ത് ബോർഡ് കാണാം, ആറ് മാസത്തിനിടെ ഇവിടെ പൊലിഞ്ഞത് 20 പേർ.
എന്താണ് ആ ബോർഡ്? നിങ്ങളുടെ മുമ്പേ വന്ന ആളുകൾ ഇവിടെ പെടഞ്ഞു മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വരുന്ന നിന്റെ സ്പീഡ് കുറക്കില്ലെന്ന് നീയും പോയി കുഴിയിൽ വീടും. അല്ലാഹു ഖുർആനിൽ ഒരു ബോർഡ് വെക്കാണ് സൂറത്തുൽ ആറാഫിൽ, യാ ബനി ആദം, ആദമിന്റെ മക്കളെ, നിങ്ങളുടെ വാപ്പയും ഉമ്മയും തുണി ഉരിഞ്ഞിട്ട് പിശാച് സ്വർഗത്തിൽ നിന്ന് വെളിയിലാക്കിയിട്ടുണ്ട്. മക്കളെ, നിങ്ങളുടെ വാപ്പയും ഉമ്മയും കെണിയിൽ വീണിച്ച പിശാച് നിങ്ങളെയും വീഴിക്കാതിരിക്കട്ടെ, നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കാവൂ എന്ന് ഖുർആൻ നമ്മോട് മുന്നറിയിപ്പിന്റെ ബോർഡ് തരികയാണ്. അപ്പൊ നമ്മൾ അതിനെ മറികടന്നു പോകാവോ? എന്നെ മറികടന്നു പോകാവോ? പോകാൻ പാടില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അവനും അവന്റെ കുടുംബക്കാരും നിങ്ങളെ വലവീശി നടക്കാൻ, ആ വലവീശി നടക്കുന്ന നിങ്ങളെ, നിങ്ങൾ അതിലേക്ക് പെടാതിരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോഴിക്കോട് ഫറൂഖ് കോളേജിൽ മുൻകടിഞ്ഞു പോയ പ്രഭാഷകർ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരധ്യാപകൻ, അദ്ദേഹം ഒരു മതവേദി നടത്ത പരാമർശത്തിന്റെ പേരിലാണ് കേരളം മുഴുവനും ഇളകി മറിഞ്ഞത്. പുരോഗമനവാദികളും അല്ലാത്തവരും വല്ലാതെ വാഗ്വാദത്തിലേടിയത് സമുദായ സേവനത്തിന്റെ മൂടുപടമണിഞ്ഞ മലങ്കടുകന്മാർ അവർക്ക് ഒത്താശ ചെയ്ത് കടന്നു വന്നത്. എന്നിട്ടവർ പിന്നീട് ആ പോസ്റ്റുകൾ തിരുത്തിയത് രാത്രിയിൽ കോഴിയെ പിടിക്കുകയും ഉച്ചയ്ക്ക് അതിന്റെ പേരിൽ അനുശോചനം അർപ്പിക്കുകയും ചെയ്യുന്ന ഈ പരിപാടി അത്ര വലിയ കപട മതേതരവാദികൾക്ക് നല്ലതല്ല. ഈ മതേതരവാദം വല്ലാതെ കൂടി അതത്ര നല്ലതല്ല. രാത്രിയിൽ കോഴിയെ പിടിക്കുക, അതിനെ കൊന്നു തന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് അനുശോചനം നടത്തുക, അതത്ര നല്ല പരിപാടിയല്ലെന്ന് മനസ്സിലാകുന്നവരോട് മനസ്സിലാകാത്ത ഭാഷയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഫറൂഖ് കോളേജിലെ ഒരു അധ്യാപകൻ, അദ്ദേഹം വസ്ത്രത്തിന്റെ രൂപവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തിയപ്പോ ആ പരാമർശത്തെ ഏറ്റുപിടിച്ച ആളുകൾ, അദ്ദേഹത്തിനെതിരെ കേസെടുത്ത ആളുകൾ, നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, കേരളം അറിഞ്ഞ മലയാളം അറിഞ്ഞ ഏറ്റവും വലിയ മഹാകവിയായിരുന്ന കുമാരനാശാന്റെ ദുരവസ്ഥ, കുമാരനാശാൻ ദുരവസ്ഥ എഴുതി. ആ ദുരവസ്ഥയിൽ കുമാരനാശാൻ ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയിൽ ചൊന്നിടും ഏറു നാട്ടിൽ എന്ന് കുമാരനാശാൻ ഒരു വരി എഴുതി. ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയിൽ ചേർന്നിടും ഏറെ നാട്ടിൽ എന്ന് മുസ്ലിമീങ്ങൾക്കെതിരെ മുസ്ലിമീങ്ങൾ ഹൈന്ദവരെ മുഴുവനും കൊല ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ ഒരു കവിത എഴുതി. അന്ന് ജീവിച്ചിരുന്ന മഹാനായ ഒരു സമൂഹത്തിന്റെ തുടിപ്പുകൾ അറിഞ്ഞ് ക്രാന്ത ദാർശനികതയോടെ ഇടപെട്ട ആളെ വെച്ചപ്പോ കേട്ടപ്പോ കയറെടുത്തത് ആളല്ല, പെട്ടെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത നേതാക്കന്മാരല്ല, മഹാനായ മർഹൂം സി എച്ച് മുഹമ്മദ് സാഹിബ് അടക്കം ആർഭാവം, മഹാനായ സിദി സാഹിബ് ഉൾപ്പെടെയുള്ള മുഴുവൻ പരിഷ്കർത്താക്കളും അതിനെതിരെ മുമ്പോട്ട് വന്നു. അവസാനം ഇത് തെറ്റാണ്, ഹിന്ദുക്കളുടെ രക്തം മുസ്ലിമീങ്ങൾ ചിന്തിയിട്ടില്ല, കവിതയിൽ പരാമർശം ഒഴിവാക്കണമെന്ന് കുമാരനാശാന്റെ കവിതയെ കുറിച്ച് സിദി സാഹിബ് അടക്കമുള്ള ആളുകൾ രംഗത്തോട്ട് വന്നു. അവസാനം തിരുവനന്തപുരത്തെ മുസ്ലിം ഹോസ്റ്റലിൽ വന്ന് കുമാരനാശാൻ താൻ പറഞ്ഞത് ആ രീതിയിലല്ല, ആ അർത്ഥത്തിലല്ല എന്ന് പറയുകയും അദ്ദേഹം അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും പിന്നീട് അത് മാറ്റാൻ വേണ്ടി ഇനി ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല, ഞാൻ ഹൈന്ദവ മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി അടുത്ത ഒരു കവിത എഴുതുമെന്ന് പറഞ്ഞിട്ട് കുമാരനാശാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അന്നാര് ഫേസ്ബുക്ക് എടുത്തു വെച്ചിട്ട് കുമാരനാശാനോടൊപ്പം എന്ന് പറഞ്ഞ് ഹാഷ്ടാഗ് ചെയ്ത് കളിച്ചില്ല. കുമാരനാശാൻ കവിതയിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, സീതാ ചക്രം എന്ന് പറയുന്ന ഒരു നോവലിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ള സ്ത്രീയുടെ മാരണത്തെ കുറിച്ച് അന്തരിച്ചു പോയ എഴുത്തുകാരൻ പുനത്തിൽ കുഞ്ഞബ്ദുള്ള അദ്ദേഹത്തിന്റെ സീതാ ചക്രത്തിൽ ഒരു വലിയ വീട്ടിലെ വേലക്കാരികളായ പെണ്ണുങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ, സ്ത്രീ അവയവത്തെ കുറിച്ച് പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയ നോവൽ ഇപ്പോഴും ലഭ്യമാണ്. ഒന്ന് വായിച്ചു നോക്കിയാൽ പലേതന്റെ പേരിലും കേസെടുക്കേണ്ടി വരും. ആ വാക്കുകൾ ഞാനിവിടെ ഈ സദസ്സിൽ അത് പറഞ്ഞ് ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം ആ വാക്കുകൾ പറയാൻ എനിക്കിഷ്ടമല്ല. ഞാൻ എപ്പോഴും വാക്കുകളിൽ സഭ്യത സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി, നമ്മുടെ കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി 1960 ലണ്ടനിലെ മേരി ഗ്യാൻഡ് എന്ന ഫാഷൻ ഡിസൈനർ മിനി സ്കേട്ട് അവതരിപ്പിച്ചു. അദ്ദേഹം എഴുതുകയാണ് കേരളത്തിന്റെ ഒരു മുൻ ചീഫ് സെക്രട്ടറി 1960. ഇത് നിങ്ങൾ നന്നായിട്ട് കേൾക്കണം, ബാക്കി പിന്നെ നിങ്ങൾ വായിച്ചോണം, ഞാൻ എന്റെ വാതിലോട്ട് പോവാണ്. 1960 ലണ്ടനിലെ മേരി ക്വാൻഡ് എന്ന ഫാഷൻ ഡിസൈനർ മിനി സ്കേട്ട് അവതരിപ്പിച്ചു. നീളം കുറഞ്ഞ ഒരു മിനി സ്കേട്ട് പെണ്ണുങ്ങൾ ഇടുന്ന, ഇപ്പോൾ മിനിക്ക് പ്രായഭേദമില്ല, മിനി സ്കേട്ട് ഇപ്പൊ പ്രായഭേദമില്ലാതെ എല്ലാവരും ധരിക്കുന്നുണ്ട്. എനിക്ക് ഒരു വാക്യം എഴുതിയല്ല, കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി എഴുതിയതാണ്. പിഞ്ചു ബാലികമാർ മുതൽ സിന്ധി പശുക്കളെ വലിയ
പറ്റുന്ന രീതിയിൽ കൊഴുത്തു തടിച്ച ഉപ്പുമാങ്ങാ ഭരണികൾ വരെ ഈ മിനിയുടെ ആരാധകരാണ്. മിനി സ്കേട്ട് ധരിക്കുന്നവരെ കുറിച്ച് കേരളത്തിന്റെ മുൻ കോട്ടും സൂട്ടും ഇട്ട ചീഫ് സെക്രട്ടറി ഈ തൊപ്പിയും താടിയും വെച്ച മുരിയാരല്ല, അവരെല്ലാം നിങ്ങൾക്ക് കൊത്താൻ വലിയ എളുപ്പം. അദ്ദേഹം എഴുതുകാൻ, പിഞ്ചു ബാലികമാർ മുതൽ സിന്ധി പശുക്കളെ വെല്ലുന്ന രീതിയിൽ കൊഴുത്തു തടിച്ച ഉപ്പുമാങ്ങാ ഭരണികൾ വരെ മിനിയുടെ ആരാധകരാണ്. ഞാൻ ഈയിടെ ദുബൈയിൽ ഒരു പള്ളിയിൽ പോയി, കുറച്ച് കഴിഞ്ഞപ്പോൾ ഭക്തജനങ്ങളുടെ വരവായി നിതംബം താളാത്മകമായി ചലിപ്പിച്ച് മൈക്രോ മിനികൾ മുതൽ മണിക്രോ മിനികൾ മുൻപിൻ ഭാഗങ്ങൾ ഉദാരമായി തുറന്നിട്ടിട്ടുണ്ട്. പള്ളി നിറയെ ചെറുപ്പക്കാർ, നിങ്ങൾ നന്നായിട്ട് കേക്കണേ, നിതംബം താളാത്മകമായി ചലിപ്പിച്ച് മൈക്രോ മിനികൾ മുൻപിൻ ഭാഗങ്ങൾ ഉദാരമായി തുറന്നിട്ടിട്ടുണ്ട്. പള്ളി നിറയെ ചെറുപ്പക്കാർ ഈത്തപ്പഴത്തിൽ ഈച്ച പൊതിയുന്നത് പോലെ, വത്തക്കൊന്നുമല്ല ഈത്തപ്പഴത്തിൽ ഈച്ച പൊതിയുന്നത് പോലെ കുർബാനയ്ക്കു വേണ്ടി മാദകത്തിടമ്പുകൾ മുട്ടിന്മേൽ നിൽക്കുന്നത് കണ്ടപ്പോ എന്റെ സപ്തനാടികളും തളർന്നുപോയി. കുർബാനയ്ക്കു വേണ്ടി മാദകത്തിടമ്പുകൾ മുട്ടിന്മേൽ നിൽക്കുന്നത് കണ്ടപ്പോൾ എന്റെ സപ്തനാടികളും തളർന്നുപോയി. ബന്ധനത്തിൽ നിന്നും മോചനം നേടാൻ വെമ്പുന്ന കുജകുംഭങ്ങളിലോ കുർബാനയപ്പം വിതരണം ചെയ്യുന്ന അച്ഛന്റെ കരങ്ങളിലോ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് എനിക്ക് കഴിഞ്ഞില്ല. മോചനം നേടാൻ വെമ്പുന്ന കുജകുംഭങ്ങളിലോ കുർബാനയുടെ അപ്പം വിതരണം ചെയ്യുന്ന അച്ഛന്റെ കരങ്ങളിലോ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് എനിക്ക് അറിയില്ല. ദുബൈയിലെ ഊദാ മേത്തോ മെട്രോ സ്റ്റേഷന് സമീപമുള്ള ക്രിസ്ത്യൻ ചർച്ചുകളിൽ കുർബാനയ്ക്ക് വന്ന വിശ്വാസികളുടെ മാറിടങ്ങളെ വർണ്ണിച്ചുകൊണ്ട് കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി എഴുതിയ ഒരു ലേഖനത്തിന്റെ വരികളാണ് ഞാൻ വായിച്ചത്. ഇനി ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരാളമായി വായിക്കണമെന്നുണ്ടെങ്കിൽ മലയാളത്തിന്റെ സുഹൃതം സുപ്രഭാതത്തിൽ ഇന്ന് ബഹുമാന്യനായ സുന്ദരമായ തുലിക ചലിപ്പിച്ച ബഹുമാന്യനായ എഴുത്തുകാരൻ മിഥിലാജ് റഹ്മാനി ഇന്ന് സുപ്രഭാതത്തിൽ ഇതിനെ കുറിച്ച് വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. നിങ്ങളത് കൃത്യമായി വായിച്ചു നോക്കണം. ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടത്? ഈ കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി എഴുതിയ ഈ പെണ്ണിന്റെ മാറിടത്തെ വർണ്ണിച്ച ഈ വാക്കുകൾക്കെതിരെ കേസുകൾ നിലനിൽക്കുന്നുണ്ടോ? അതൊരു പ്രസംഗമല്ല, അത് അക്ഷരമായി ആളുകൾ ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിന്റെ നോവലിസ്റ്റുകൾ പെണ്ണിന്റെ സ്ഥലങ്ങളെ കുറിച്ച് വർണ്ണിച്ച് എഴുതിയിട്ടുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കേസുകളില്ല, ഫ്ലാഷ് മോബുകൾ നടത്താൻ ആളുകളില്ല, ടാഗ് ചെയ്യാൻ ആളുകളില്ല, പിന്തുണ പ്രഖ്യാപിക്കാൻ കപട മതേതരവാദികളും ഇല്ല. ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ആ വിവാദത്തിലേക്ക് ഞാൻ ഇനി ഒന്നുകൂടി പറയുന്നില്ല. നാം ഒരു നിലപാടുകൾ സ്വീകരിക്കുമ്പോ അത് മതമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, പുരോഗമനവാദിയാകട്ടെ അല്ലാത്തവനാകട്ടെ, ഒരു നിലപാട് നാം എടുക്കുമ്പോൾ ആ നിലപാടുകൾ നീതിയുക്തമാകാൻ, നീതിയുക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ സാമൂഹ്യ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കേസെടുക്കലും ഈ വാദങ്ങളും ഈ ശബ്ദകോലാഹലങ്ങളും ഒന്നിനു മാത്രമല്ല, ഇതിനേക്കാൾ നന്നായി വർണ്ണിച്ച ആളുകളുണ്ട്. ജഗതി ശ്രീകുമാർ പ്രസംഗിച്ചിട്ടുണ്ട്, ആ പ്രസംഗമൊന്നും ജൗഹർ മുനോഹറിന്റെ പേരിന്റെ ഒരു പ്രസംഗത്തിന്റെ ഏഴയല പക്കത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗം എത്തിയിട്ടില്ല. ജഗതി പ്രസംഗിച്ചതുപോലെ എത്രയോ ആളുകൾ, ആരൊക്കെ ആളുകൾ മലയാളത്തിന്റെ ടിവി ചാനലുകളിൽ സ്ത്രീയുടെ ഈ ശരീരത്തെ കുറിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. ആർക്കും പ്രശ്നങ്ങളില്ല. ഇവിടെ പ്രശ്നം പറഞ്ഞ ആളുടെ പേരും ജാതിയുമാണ് എന്ന് സംശയിച്ചാൽ ആ സംശയം അസ്ഥാനത്തല്ല എന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ട് തന്നെ ഞാൻ വീണ്ടും എന്റെ സഹോദരങ്ങളോട്, എന്റെ സഹോദരങ്ങൾ പറഞ്ഞാൽ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തോടാണ് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത്. ലായത്തിനന്നക്കും ശൈത്താന ആ പിശാച് നിങ്ങളുടെ മാതാപിതാക്കളെ ചതിച്ചതുപോലെ ഒരിക്കലും നിങ്ങൾ ചതിയിൽ വീടരുടെ അലം മഅഹദ് ഇലൈക്കും.